ഭരണഘടന നമുക്കറിയാം, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ അത് വലിയ വിവാദമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയുടെ പരിഗണനയിലായിരുന്നു ആ വിഷയം. അതിൽ ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജീവ് ചെറിയാന് തിരിച്ചടിയാണ്. ബിനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ പറയൂ. ആര്യ, ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനും സർക്കാരിനും വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ല, അതായത് നിയമപരമായി യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ആ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റിന്റെ നടപടിയും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഭരണഘടനാ വിരുദ്ധ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസിൽ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ ഒരു ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണമെന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇന്റഗ്രിറ്റിയുള്ള ആ ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അതായത് ഈ കേസ് ഒന്നുമില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് റിപ്പോർട്ട് നൽകിയത് ശരിയായ രീതിയല്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം ഈ അന്വേഷണത്തിൽ ഒരുപാട് പാളിച്ചകൾ ഉണ്ടായിരിക്കുന്നു, അതിൽ കൃത്യമായ മൊഴിയെടുക്കൽ നടന്നിട്ടില്ല എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതായത് സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ പ്രവർത്തിച്ചു എന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് കോടതിയുടെ ഒരു വിലയിരുത്തലായി വരുന്നത്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ആ സംഭവ സ്ഥലത്ത് ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയത്. അതൊരു പ്രത്യേക പാർട്ടിയിൽപ്പെട്ട രാഷ്ട്രീയ അനുഭാവമുള്ളവർ മാത്രമാണ്, അതല്ലാതെ മറ്റൊരാളുടെയും മൊഴി ഇത് സംബന്ധിച്ച രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ പെൻഡ്രൈവ്, CCTV ദൃശ്യങ്ങൾ, ഇതിന്റെ എല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ആ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതിന് മുൻപ് തന്നെ അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് സജി ചെറിയാൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ അന്വേഷണം രക്ഷിച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് തയ്യാറാക്കിയത്. അങ്ങനെ ഹൈക്കോടതി കണ്ടെത്തുകയാണ്. ഇതിൽ അന്വേഷണത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ആ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന അന്വേഷണത്തിലെ വീഴ്ചകൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് സജി ചെറിയാൻ അനുകൂലമായ ഒരു റിപ്പോർട്ട് ഈ കോടതിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്നതാണ് ഒരു വിമർശന സ്വഭാവത്തിൽ തന്നെ കാണാൻ കഴിയുന്ന നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിരിക്കുന്നത്. കാരണം കോടതി പറയുന്നത് ഇതിന്റെ അന്വേഷണം പ്രോപ്പർ ആയിരുന്നില്ല, കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൈക്കോടതി, അതായത് ഈ സജീവ് ചെറിയാനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു അന്വേഷണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. നമുക്ക് അന്ന് വിവാദമായ മല്ലപ്പള്ളിയിൽ അന്ന് മന്ത്രിയായിരുന്ന സജീവ് ചെറിയാൻ നടത്തിയ വിവാദമായ പ്രസംഗം ഒന്ന് കേൾക്കാം. രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണ മഹേഷ പറഞ്ഞ അയച്ചത് മുക്കുമൂലയൊക്കെ അതിന് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്ത കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. 2022 പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ ഒരു പൊതുചടങ്ങിൽ പ്രസംഗിക്കവേ മന്ത്രി അന്ന് മന്ത്രിയായിരുന്ന സജീവ് ചെറിയാൻ നടത്തിയ ആ പ്രസംഗം, അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതായത് ഇതിലൊരു പുനരന്വേഷണം വേണം എന്നുള്ള തരത്തിലേക്ക് ഹൈക്കോടതി എത്തുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്നത്.